Hey guys, everyone, welcome to B-Talks. Yay! അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് എന്നറിയോ, ഒരു ബോളിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എ ടു സെഡ്, ഓക്കെ, എ ബി സി ഡി എന്നുള്ള ഓരോ ഒന്നിൽ എ ആയിരിക്കും, ഒന്നിൽ ബി ആയിരിക്കും, അങ്ങനെ ലെറ്റേഴ്സ് മൊത്തമുണ്ട്. അതിന്റെ അതുപോലെ തന്നെ ഈ കയ്യിലുള്ള എന്റെ ഈ വലിയ 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 പേപ്പർ എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ ചാലഞ്ച് ആണ്. ഇതിന് നമ്മള് ഒരാള് നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ഒരു ലെറ്റർ എടുക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സെഡ് ആണ് കിട്ടണമെങ്കിൽ ഇസെഡ് വെച്ചിട്ട് ഒരു പേര് പറയണം, ഒരു പ്ലേസിന്റെ നെയിം പറയണം, അനിമലിന്റെ പേര് പറയണം, ഒബ്ജക്റ്റിന്റെ പേര് പറയണം. ഓക്കെ, ഈ നാല് കാര്യങ്ങൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പറയണം. ഓക്കെ, സോ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിത്തെ ഏതെങ്കിലും ഒരു ചാലഞ്ച് എടുക്കേണ്ടി വരും, അത് ചെയ്യേണ്ടി വരും. ആ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നേരെ വാസ്കോയിലോട്ടാണ് പോയിരിക്കുന്നത്, എടുത്തോളൂ. രണ്ട് പേരിൽ ഇട്ടാ മതി, അതിനകത്ത് കേറത്തുള്ളത് ഒരെണ്ണം എടുക്കി. ഏത് ലെറ്റർ ആണ് കാണിക്ക്? നെതർലാൻഡ്. അലക്കാനുള്ള ഐറ്റംസ് ഒക്കെ വന്നോണ്ടിരിക്കട്ടെ. നല്ലതാണ്, ഫ്രഷ് സാധനമാണ്. ഇതൊന്ന് വെളുപ്പിച്ചല്ലോ, ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുപോയത് സാധനം. ഇത് വെളുപ്പിക്കണം കേട്ടോ. വാസ്കോ തുടങ്ങി. എടാ, ആദ്യം സോപ്പൊടി ഇട്. എന്നിട്ട് ഞാൻ ഇങ്ങനെയല്ല, ഞാൻ തലച്ചോ കോഴിക്കോട് തല തിരിഞ്ഞവന്റെ കാര്യം. ഇതിന് സൗണ്ട് മാത്രം, ഇത് ചെളിയൊന്നും പോകുന്നില്ല. നീ സൗണ്ട് മാത്രം ഇവന്റ് ഇത് കണ്ട അത് വെളുപ്പിച്ചെന്ന അവന്റെ വിചാരം. തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൽ ഒരു ശതമാനം പോയി. അപ്പൊ നല്ലൊരു അലക്കല് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു അലക്കല് കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാൾക്ക് തുണി അലക്കി കൊടുത്തിട്ടില്ല. ഇങ്ങനെ അലക്കിട്ടുണ്ടാവില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത് നമ്മുടെ എഡ്വിനെ കൊണ്ട് എടുപ്പിക്കാം. കുളിച്ചിട്ടൊന്നും കാര്യമില്ല. പേര് സ്ഥലം അനിമൽ ഒബ്ജക്റ്റ്. അപ്പൊ ചാലഞ്ച് റെഡിയാണോ? എടുത്തു ഏതെങ്കിലും ഒന്ന് പറ. Do as anyone says. മനസ്സിലായോ? ആരെങ്കിലും പറയുന്ന പോലെ നീ ചെയ്യണം. സ്പൈസി ആവാല്ലേ? യുമീൻ മുളക്? ഒരു സ്മീൻ മുളക് പൊടി കഴിക്കല്ലേ? ഒരു ഒരു എനിക്ക് പറ്റത്തില്ല. കുറച്ച് മുളക് പൊടി കണ്ണിട്ടാ മതി. ഞാൻ അതാണ് പറയുന്നത്, അത് മതി. യെസ് ഗായ്സ്, അപ്പൊ നമ്മുടെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് ഫ്രഷ് ആയിട്ട്. ഓക്കെ, എന്നാ കോരിക്ക കോരിയ കഴിക്കുക. ഞാൻ ഇതുവരെ മുളക് ഇങ്ങനെ കഴിച്ചില്ല, മുളക് പൊടി കഴിച്ചിട്ടില്ല. ടേസ്റ്റ് നീ പറയണേ, ഡെയിലി കഴിക്കണം. ചവയ്ക്കണോ? കണ്ണ് തേക്കരുത്, കണ്ണ് തേക്കില്ല. അത് കണ്ണ് തേച്ച കണ്ടോളൂ. ചുണ്ട് തേച്ചായിരുന്ന എരി, ചുണ്ട് തേച്ചു. ഇനി ഇത് പുകഞ്ഞോളൂ, ഇത് പുകഞ്ഞിരുന്നു. കൊഴുക്ക് മനസ്സിലാവില്ല. സിമ്പിൾ. ഓ യെസ്, സരിത അങ്ങനെയല്ല അവൻ പറഞ്ഞാൽ പയ്യാലെണ്ണേ പറയണ. സരിത സ്വിറ്റ്സർലാൻഡ്. പഠിച്ചവനെ ഈസി ആയിട്ടല്ലേ കിട്ടണേ. ഇവിടെ ഒരെണ്ണം കിട്ടണം. അത് കൊല്ലുന്ന ചലഞ്ച് പോലായിരിക്കണേ. പ്രൊഫൈൽ എടുത്ത് ഹണി ഹണി റോഷൻ. ഹായ് സ്വീറ്റ്. ഹായ്
ഇങ്ങനെ ഒരു ലവ് പോണത് ചുണ്ടി അനിറോസിനോട് പറഞ്ഞത് ബിടോക്സിലെ വീഡിയോ ആണ് ഇനി കാണുവാണെങ്കിൽ അനിറോസ് നോക്കില്ലായിരിക്കും അപ്പോ ഒരു ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുന്നതിന് ശേഷം നമ്മൾ വീണ്ടും ആയിട്ട് വന്നിട്ടുണ്ട് അയക്കട്ടെ ഐശ്വര്യമായിട്ട് അങ്ങ് മൈക്ക് കൊടുക്കുക ഐശ്വര്യമായിട്ട് അങ്ങ് എടുക്കുക വയ്യൊക്കെ വയ്യൊക്കെ അവസ്ഥ ഡെറിൻ ഡെൻമാർക്ക് ഡോഗ് ഒബ്ജക്റ്റ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് സിമ്പിൾ 100 സിറ്റപ്സ് പുറം തോപ്പിച്ചാടാ ഇത് കള്ളക്കളിയാടാ 3 2 1 സ്റ്റാർട്ട് 1 2 3 4 അമ്പതിന് തരാറിയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഐശ്വര്യമായിട്ട് പറഞ്ഞെടുത്തോ നോക്കി വിയറ്റ്നാം മൃഗത്തിന്റെ പേര് മൃഗത്തിന്റെ മൃഗാണ് മറ്റേ ചാടിക്കുന്ന മൃഗാണ് ഒന്നും നോക്കാനില്ല ഐശ്വര്യമായിട്ട് ഇതൊന്നും പറഞ്ഞെടുക്കാം നിങ്ങൾ പറ ഇത് ന്യായമാണ് അന്യായമാണ് പിന്നെ തവള കൈയല്ലാതെ പിന്നെ കുണ്ടുത്തിയാണ് അപ്പൊ ഗൈസ് അപ്പൊ കൊമ്പന്റെ തവളച്ചാട്ടത്തോടു കൂടെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്തൊരു കിടിലുള്ള വീഡിയോ നമ്മള് വരുന്നതായിരിക്കും.